അച്ഛ നേര് പറയട്ടെ, എന്റെ ഓരോ വാക്കിനും കയ്യടിയായിരുന്നു. അതിന്റെ ഇടയിലെ ഞാൻ മൂപ്പരെ കണ്ടത്. ഞാൻ കണ്ടു എന്ന് മനസ്സിലാക്കിയപ്പോ തന്നെ മൂപ്പര് പാർട്ടി ആവശ്യത്തിനകത്തെ ഒറ്റ വലിച്ചില്ല. അപ്പൊ പിന്നെ എനിക്ക് ആവേശം മൂക്കാതിരിക്കൂ. INSP തിരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ പാതിമീശ വടിച്ചോളാമെന്ന് വീമ്പിളക്കിയവന്മാരൊക്കെ ഇന്നെവിടെ എന്ന് ഞാൻ അട്ടഹസിച്ചു. പിന്നാളുടെ പൊടി പോലും കണ്ടിട്ടില്ല. അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു മോനെ. അച്ഛാ ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പല്ലും നഖവും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമാണ്. നമ്മൾ മടിച്ചു നിന്നാലേ എതിരാളികൾ നമ്മളെ ആക്രമിക്കും. ഓ അപ്പിയാ, പിന്നല്ലാതെ. എന്നാലും പ്രസംഗം കഴിഞ്ഞതിന് ശേഷം നിനക്ക് അവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരായിരുന്നു. നന്നായിരിക്കും. ഈ കവർ വിട്ടുകൊണ്ട് ഞാൻ അവരുടെ ആഫീസിലേക്ക് കയറി ചെന്നാലേ വളരെ നന്നായിരിക്കും. പ്രവേട്ടം വരുന്നുണ്ട്. എവിടെ? പിൻവശത്തൂടെ വരുന്നേ. മുൻവശത്തൂടെ വരാൻ ധൈര്യം കാണില്ലല്ലോ. നീ ഒന്നും മിണ്ടാതിരുന്നില്ലെങ്കിൽ ഉണ്ടല്ലോ. മോള് പോയി പ്ലേറ്റ് എടുത്തോണ്ട്. എവിടെയായിരുന്നടാ പ്രഭേ നീ? ഞാൻ വന്നിട്ട് ദിവസം എത്രയായി. കയറിവാ, ഒന്നുകൊണ്ട് കഴിക്ക. പ്രഭേ, ഞാൻ പറഞ്ഞില്ല അച്ഛാ തോറ്റതിന്റെ ചമ്മല് മാറിയിട്ടില്ല. പ്രകാശ നിന്നോടാ പറഞ്ഞത്. മാനു നീ എന്ന് വിളിക്കും, ഒന്നുകൊണ്ട് കഴിക്കാൻ പറ. ഇവ നാ കടക്ക് ഇരുന്നാ ഞാൻ വിളിക്കാം. മോനൊന്നും മിണ്ടണ്ട കേട്ടോ. ഇല്ല ഞാനൊന്നും മിണ്ടില്ല. എടാ 4 മാസം കഴിഞ്ഞ് കാണുകയല്ലേ നീ നിന്റെ അച്ഛനെ. ഒരു വാക്കുപോലും മിണ്ടാൻ വയ്യായിരുന്നല്ലേ. എണീറ്റ് വാ, അച്ഛൻ വിളിക്കുന്നു. മറ്റവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയതിനു ശേഷം ഞാൻ വരാം. മറ്റവനോ? പ്രകാശൻ നിന്റെ അനുജനാ? അനുജൻ അവൻ എന്റെ പ്രതിയോഗിയാണമ്മേ. പ്രവേ നിന്നോടാ പറഞ്ഞത്, വയസ്സുകാലത്ത് അച്ഛനെ നിങ്ങൾ വിഷമിപ്പിക്കരുത്. ഞാൻ വരാം, പക്ഷെ അവൻ എന്നോട് രക്ഷണം മിണ്ടാൻ പാടില്ല. തെരഞ്ഞെടുപ്പിനെ പറ്റിയോ എന്റെ മീശയുടെ കാര്യോ അങ്ങനെ വല്ലതും പറഞ്ഞാൽ എനിക്ക് സമനില തെറ്റും. നിന്നോട് മിണ്ടാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എണീറ്റ് വാ. അവൻ എന്നെ നോക്കി ചിരിക്കാനും പാടില്ല. നടക്കട അങ്ങോട്ട്. എന്തോ നടാ ഇത്, നിങ്ങള് തമ്മില് ഇരുന്നൂണ് കഴിക്കും. അച്ഛൻ എപ്പ വന്നു? ഓ മഹാഭാഗ്യം, ഇപ്പഴെങ്കിലും നിന്റെ ശബ്ദം ഒന്ന് കേട്ടല്ലോ. ഏ അവൻ ഇച്ചിരി മീൻകുളം പോട്. അമ്മേ ചോറത്തിരി കൂടുതൽ വിളമ്പിക്കോ, മൂപ്പർക്ക് നല്ല ക്ഷീണം കാണും. അമ്മേ നീ കഴിച്ചു കഴിഞ്ഞില്ലേ, എണീറ്റേ. മോനെ ഒരു തേർതലാകുമ്പോ എന്താന്ന് പറയാ, ആ ഒരു തെരഞ്ഞെടുപ്പാകുമ്പോ ഒരു പാർട്ടി ജയിക്കും ഒരു പാർട്ടി തോക്കും. എന്നാൽ ഇങ്ങനെ ഉണ്ടാവും ഒരു തോൽവി. എനിക്ക് ചോറ് വേണ്ട, അവിടെ ഇരിക്കടാ. ഇരിക്കും മോനെ. പ്രകാശ ഇല്ലച്ചാ, ഞാനൊന്നും മിണ്ടുന്നില്ലേ. ആരും അത്ര നകളിക്കൊന്നും വേണ്ട. IMF നമ്മളെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ വരും. എന്തിനു? ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് നമ്മുടെയൊക്കെ തലയെണ്ണി കടം വാങ്ങിച്ചിരിക്കല്ലേ അച്ഛാ. അച്ഛാ ഇവിടെ ആരും ആരെയും അറസ്റ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല. IMF ഞങ്ങൾ കൃത്യമായിട്ട് പലിശ കൊടുക്കുന്നുണ്ടല്ലോ. അതിന് ടൺ കണക്കിന് സ്വർണം വിദേശത്ത് കൊണ്ടുപോയി പണയം വെച്ചില്ലേ. അതില് ഭരണഘടനാ വിരുദ്ധമായിട്ട് ഒന്നുമില്ലല്ലോ. ഇത്ര ഇത്ര സ്വർണം വിദേശത്ത് നിക്ഷേപിക്കാമെന്ന് വ്യവസ്ഥയുണ്ട്. വ്യവസ്ഥ ഇങ്ങനെ പോയാൽ നാളെ നമ്മുടെ പാവപ്പെട്ട സഹോദരിമാർക്ക് കല്യാണം കഴിക്കാനും കഴുത്തിലണിയാനും ആഭരണങ്ങൾക്ക് വിദേശത്ത് പോകേണ്ടി വരുമല്ലോ. അച്ഛാ അങ്ങനെ നിർബന്ധമുള്ളവർ പോയി മേടിക്കട്ടെ. പിന്നെ രൂപയുടെ മൂല്യം കുറച്ചത് കാരണം ഇവിടെ സാധാരണക്കാരായ ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്, അതറിയോ അച്ഛന്? ആ ഞാൻ കേട്ടു. അച്ഛാ മൂല്യം കുറച്ചത് നല്ലതിനാ, അതിനനുസരിച്ച് ഇവിടെ ഡോളർ കുന്നുകൂടും, വ്യവസായശാലകൾ ഉയരും. 5 വർഷം കൊണ്ട് നമ്മുടെ രാജ്യം ഒരു ഹരിത സ്വർഗ ഭൂമിയാവും. 6 മാസം കൊണ്ട് ഈ ഗവൺമെന്റ് മൂക്കും കുത്തി താഴെ വീഴും. വായും പൊളിച്ചിരുന്നാ മതി. അങ്ങാടി തോറ്റന് അമ്മയുടെ അടുത്ത് കുതിര കയറുന്നതിന്. പ്രകാശ അമ്മയൊന്നും ഉണ്ടായിരുന്നേ, ഞങ്ങള് ജയിച്ചതേ ജനങ്ങൾക്ക് ഞങ്ങള് വേണമെന്നുള്ളതുകൊണ്ടാ. ഓ പിന്നെ വലിയ ആനക്കാര്യങ്ങളാണല്ലോ നിങ്ങൾ ചെയ്തു കൂട്ടിയത്. നിക്കാരഗ്വയിലെ ഒട്ടേകയെ പുറത്താക്കി, കുത്തക മുതലാളിമാരായ അമേരിക്ക ഒരു പാവ ഗവൺമെന്റ് സൃഷ്ടിച്ചു, റുമേനിയയിലും മറ്റൊന്നല്ല സംഭവിച്ചത്, ജർമ്മനിയെ നിങ്ങൾ തകർത്തു. പക്ഷെ വിയറ്റ്നാമിലെയും കംബോഡിയയിലെയും വടക്കൻ കൊറിയയിലെയും ജനങ്ങൾ ഞങ്ങളുടെ ആവേശമാണെന്ന് നീ മനസ്സിലാക്കി. ഇവിടുത്തെ കാര്യം പറയുമ്പോ എന്തിനാ അന്താരാഷ്ട്രത്തിലേക്ക് ഓടുന്നത്? മനുഷ്യന്റെ കഥ എല്ലായിടത്തും ഒന്നാണടാ. ഇന്റർനാഷണൽ പൊളിറ്റിക്സിനെ പറ്റി ഒന്നും അറിയില്ലെങ്കിൽ ചിലക്കാതെ ഒരിടത്തിരുന്നോ? അറിയില്ലെന്നോ? ചോദിക്ക്, ഞാൻ പറയാം. ഹംഗറിയിൽ എന്ത് സംഭവിച്ചു? മൂരാച്ചി എന്ന് മുദ്ര കുത്തപ്പെട്ട് 40 കൊല്ലം കുറ്റവാളിയായി ശവപ്പെട്ടി കിടന്ന നേതാവിനെ സത്യം മനസ്സിലാക്കിയ ജനങ്ങൾ പുറത്തെടുത്തുകൊണ്ടെന്ന് ആദരിച്ചില്ലേ മനുഷ്യ? ഇനിയും ചോദിക്ക്, പറയാം. പോളണ്ടിൽ എന്ത് സംഭവിച്ചു? പോളണ്ടിനെ പറ്റി നീ ഒരക്ഷരം മിണ്ടരുത്, എനിക്കത് ഇഷ്ടമല്ല. സോളിഡാരിറ്റിയും ലാവലേസും കൂടി കുതിച്ചു കയറി അടിയറവ് പറയിപ്പിച്ചില്ലേ? പോളണ്ടിനെ പറ്റി എനി നീ മിണ്ടിപ്പോയി ഞാൻ സഹിക്കില്ല. പോളണ്ട് എന്താ ഇയാളുടെ തറവാട് സ്വത്തോ? പോളണ്ട് എന്ന് ഉച്ചരിച്ചാലുണ്ടല്ലോ. ഉച്ചരിച്ച് എന്തി? ഉച്ചരിച്ച് നോക്കാം. നീ പോ. വേണ്ട അച്ഛാ, ശരിയാവില്ല. ഇപ്പൊ കണ്ടില്ലേ